ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത് ഒരു വെറൈറ്റി സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ വെക്കേഷൻ ആയില്ലേ, വെക്കേഷൻ ആണല്ലെങ്കിലും എന്നാലും. അപ്പൊ കുൽഫിയാണ്. അപ്പൊ കുൽഫി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മുമ്പൊക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ് നല്ല നീളത്തിൽ കിട്ടുക, നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. ഇത് ഐസ്ക്രീമിൻ മറ്റേ എന്താ പറയാ കോഫി ബാറിന്റെ ഒക്കെ പോലെ തന്നെ ഒരു സംഭവം കുൽഫി. എല്ലാവർക്കും ആ പേര് കേൾക്കുമ്പോൾ എന്തുട്ടണാവോ തോന്നും, അതിന് വേറൊരു ഫ്ലേവറാണ്. അപ്പൊ ഞാൻ ഇന്ന് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. കാരണം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിന് എന്താ പറയാ അധികം ചെലവൊന്നുമില്ല, ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പം. ഞാൻ ഈ പറയുന്ന റെസിപ്പിയാ വെച്ചാൽ ഭയങ്കര എളുപ്പമുള്ള ഒരു റെസിപ്പിയാ. ആകെ വേണ്ടത് 2 പീസ് ബ്രെഡും 2 സ്പൂൺ കാപ്പിപ്പൊടിയും 1 ഗ്ലാസ് പാലും, അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഒന്നും വേണ്ട. അപ്പൊ ഞാൻ അത് കുറച്ച് പഞ്ചസാര ഇട്ടാം, പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ ഉണ്ടാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലോ എന്ന്. പിന്നെ കുറച്ച് കാഷ്നട്ട് അല്ലെങ്കിൽ എന്താ പറയാ കപ്പലണ്ടി. കാഷ്നട്ടാണ് ടേസ്റ്റ് കേട്ടോ. കപ്പലണ്ടി ആയാലും കുഴപ്പമൊന്നുമില്ല, അത് പൊടിച്ചിട്ടാ ചേർക്കണേ. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ കുട്ടികൾക്കും ഇഷ്ടമാവും, എപ്പോഴും നമ്മൾ വലിയവർക്കുള്ള സാധനം മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും മീൻകറി ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്താ പറയാ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ അതുപോലെ നമ്മുടെ ഗോപിക എന്ന് പറഞ്ഞ ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മോള് മെസ്സേജ് അയച്ചു, സ്കോട്ട്ലൻഡിലാണ് അവര്. അപ്പൊ പാലട പായസം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ഭയങ്കര ഫ്ലേവർ കളറ്. അപ്പൊ ഫ്രണ്ട്സും റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞു, ഷെയർ ചെയ്തു. ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഗോപിക ഇനി എന്താ പറയാ മാച്ച് എല്ലാതും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എന്താ പറയാ ഉണ്ടാക്കി നോക്കുക, അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ എനിക്കും സന്തോഷമല്ലേ പുതിയ പുതിയ സാധനങ്ങൾ കാണിച്ചു തരാനായിട്ട്. പിന്നെ 1-2 കുട്ടികൾ മറ്റേ ഓണിയൻ പൗഡർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗാർലിക് പൗഡർ. അപ്പൊ ഞാനത് ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് എല്ലാം കൂടി പെട്ടെന്ന് പറ്റില്ല, ഇവിടെ ഡിമ്പിളുള്ളതല്ലേ. അപ്പൊ ഞാൻ എല്ലാം കൂടി പറ്റില്ല, ഞാൻ പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് കുൽഫിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് കുൽഫിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. 1/2 ലിറ്റർ പാല്, 2 പീസ് ബ്രെഡ്, 1/2 കപ്പ് ഇത് പഞ്ചസാര. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ടെന്നുള്ള 1.5 കപ്പ് മതി. അത് മധുരം നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് കുറക്കേ കൂട്ടേ ചെയ്യാം. പിന്നെ ഇത് കോഫി പൗഡർ, പിന്നെ ഇത് ഫിൽട്ടർ കോഫി മറ്റേ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ. പിന്നെ ഇത് അണ്ടിപ്പരിപ്പ്, നട്ട്സ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം കപ്പലണ്ടി മാത്രമേ ഉള്ളൂ, കപ്പലണ്ടി പൊടിച്ചിട്ടാലും മതി. അത് ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. എന്താണോ ഉള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അത് വേണമെങ്കിലിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പം ഇതാണ് അതിൻ്റെ കുൽഫി മോൾഡാണത്. അപ്പം ഇത് അതിന് ശേഷം നമുക്ക് ഒഴിച്ചിട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചാൽ ഇതിപ്പോൾ എങ്ങനെയാണ് വരിക, ഒന്നുമില്ല അതിനകത്ത് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റിക്ക് ഉള്ളവർക്കാന്ന് വെച്ചാൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ വെച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇത് കയ്യിലില്ല എന്ന് വെക്കി, ഈ ഒരു കുഞ്ഞിയ ഗ്ലാസ്, ഏതെങ്കിലും ഗ്ലാസ്, ചില്ലി ഗ്ലാസ് ആകുമ്പോൾ കുറേ വലുതാവും. എന്നിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഇത്തിരി കനുള്ള മുമ്പത്തെ ഐസ്ക്രീമിൻ്റെതോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. കട്ടയാകുമ്പോൾ നമ്മൾ അതങ്ങനെ എടുക്കുമ്പോൾ അത് ശരിയായിക്കണം. അപ്പം അതിനാണ് ഞാൻ ഈ ഗ്ലാസ്സും കൂടി വെച്ചത്. പിന്നെ ഇപ്പം ഇതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. അതെ, 1/2 ലിറ്റർ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇത് തള വന്നു തുടങ്ങി. അപ്പം നമുക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടി ഇടാം. പഞ്ചസാര ആദ്യം കുറച്ചിട്ടാൽ മതി, നോക്കിയിട്ട് എണ്ണം പോലെ ചെയ്താൽ മതി. അപ്പം ഇതിലേക്കിത് 1/2 കപ്പ് പഞ്ചസാര മതി. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. അതുപോലെ തന്നെ 1/3 സ്പൂൺ കോഫി. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ അധികം തിളയ്ക്കാൻ അനുവദിക്കേണ്ട, കഴിക്കും എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മറ്റേ ബ്രെഡ് ക്രംസ്. അപ്പോൾ ഇത് നമ്മൾ ആ 2 പീസ് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ പൊടി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ബ്രെഡ് നമ്മൾ പൊടിച്ചിട്ടതുണ്ടല്ലോ, അത് ഈ പാലില് കിടന്നിട്ട്, പാലല്ല ശരിക്കും കോഫി തന്നെ, കോഫിയിൽ കിടന്നിട്ട് അത് ശരിക്കും കുതിരും. കുതിർന്ന് നല്ല സോഫ്റ്റാവും. എന്നിട്ട് നമ്മളിത് നല്ലോണം ഒരുവിധമായി നമുക്ക് തോന്നുമ്പോൾ നമുക്കത് ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിലിട്ട് അടിക്കാൻ. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്, ഇനി ഒന്ന് ഇരുന്ന് കുറുകും. ചൂടാറുമ്പോഴേക്കും ഇതങ്ങനെ
ഒരു കുറുകിയ പരുവത്തിലായിക്കോളും. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി വേണം തോന്നിയാൽ വേണമെങ്കിൽ ഒരു പീസ് ബ്രെഡ് ഇടാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു അര പാക്കറ്റ് ഒരു പാക്കറ്റ് പാലിനുള്ള അളവ് കറക്റ്റ് ഇതാണ്. നിങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിപ്പോൾ കോഫിയുടെ ഫ്ലേവറല്ലേ, ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബദാം മിൽക്കോ പിന്നെ നമ്മുടെ കുങ്കുമപ്പൂവോ പിന്നെ എന്താണെന്ന് വാനില ആ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ഈ കോഫിക്ക് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ബദാം ഞാൻ കാണിച്ചു, ഇത് ഇതേ ബദാം ഡ്രിങ്കാണ്, ഇങ്ങനെ കിട്ടും. അതിപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് വെച്ചാൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ട് ആച്ചിയുടെ പ്രോഡക്റ്റ്സൊക്കെ ഇട്ടിട്ട് കോഫിയുടെ ഫ്ലേവറിന് പകരം ബദാമിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു ഡ്രിങ്കിൻ്റെ പിക്സാണ് കേട്ടോ. പിന്നെ വാനില ആയാലും അതെ, വാനില എസൻസ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാനില പൗഡർ കിട്ടും, അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. എസൻസ് പോരാട്ടോ, പൗഡറാണ് ഞാൻ തെറ്റി പറഞ്ഞതാണ്, എസൻസ് എന്ന് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ സാഫ്രൺ, അതായത് കുങ്കുമപ്പൂവും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിത് അത് ചൂടാറിയിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഈ സൈഡിലുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ടോളൂ. കാരണം നമ്മുടെ പാലിൻ്റെ കണ്ടോ, പാലിൻ്റെ പാട കെട്ടിയിരിക്കുന്നതാണ്, ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം. അപ്പോൾ അത് മുഴുവൻ പഠിച്ച് അതിലേക്ക് ഇടുക. ഇത് കഴിഞ്ഞ് നല്ല ക്രീം പരുവത്തിൽ മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൽ ഇതാ നട്ട്സ് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും പൊടിക്കണമെന്നില്ല കേട്ടോ, ക്രഷ് ചെയ്താലും മതി. അപ്പോൾ അത് നമുക്കിതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സിയിലൊന്ന് അടിക്കാൻ നിന്ന് കഴിഞ്ഞാലേ അത് അടിയിലേക്ക് പോകും. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒഴിക്കണതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു കട്ടിയിലെടുത്തേക്കണേ, ഇനി കട്ടി കൂടിയാലും വിരോധമല്ല, പക്ഷെ അത് കഴിക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക കുരുപ്പുണ്ടാവും. അപ്പോൾ ഇതാണ് നല്ല കൺസിസ്റ്റൻസി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഈ മോൾഡ് എന്ന് പറഞ്ഞത് കുറേ കാലങ്ങൾക്ക് മുമ്പ് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടും, ഓൺലൈനിലും കടകളിലും എല്ലായിടത്തും കിട്ടും. അധികം വിലയുമില്ല ഈ സംഭവത്തിന്. കുട്ടികൾക്കാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കുൽഫി അല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്കോ ബാർ. ഇപ്പം മാംഗോൻ്റെ സീസണാകുമ്പോൾ മാമ്പഴം ഇട്ടിട്ട് ചെയ്യാട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് ഈ സംഭവം എന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് നോക്കിയറിയാം, മിൽക്ക് മെയ്ഡിന് ഫ്രീ കിട്ടിയിട്ടുള്ളതാ പണ്ട് കുട്ടികളായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ ഇത് ഇതാ ഇതിലെ ഇതിലെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു ഐസ് ട്രേ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ ഐസ് ട്രേയിൽ ഒഴിച്ചാലും നമുക്ക് ഗ്ലാസ് ആകുമ്പോൾ കുറേ കൂടുതൽ വേണം, ഐസ് ട്രേയിലാകുമ്പോൾ അത്രയും അധികം വേണ്ട. അപ്പോൾ അത് കട്ട് ആയി കഴിഞ്ഞാൽ അതൊരു ബൗളിലേക്ക് ഇട്ടാൽ മതി. സ്റ്റിക്ക് ഒന്നും വെച്ചാൽ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അത് ചെയ്യാം. ഉണ്ടോ, ലാസ്റ്റ് കിട്ടണവന് നട്ട്സ് മുഴുവൻ കിട്ടും. അപ്പം അങ്ങനെ ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു രാത്രി വെച്ച് രാവിലെ എടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ എടുക്കാം. എന്നിട്ടല്ല ഒരു 6-7 മണിക്കൂർ വേണത്. ഇത് അലൂമിനിയത്തിൻ്റെ വരുന്നുണ്ട് കുൽഫി, അതാണെങ്കിൽ 3 മണിക്കൂറൊക്കെ ധാരാളം മതി. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് ആണല്ലോ, അതിൻ്റെതായ സമയം വേണം. അപ്പം ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫോയിൽ പേപ്പർ, ഇത് ഫോയിൽ പേപ്പർ മസ്റ്റ് അല്ല കേട്ടോ, ഇല്ലാത്തവർക്ക് അത് എടുക്കണം എന്നില്ല. ഉണ്ടായാൽ നല്ലത്, വെള്ളം ഇറങ്ങാണ്ടെടുക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കറക്റ്റ് ഇതിങ്ങനെ വെച്ച് അടയ്ക്കുക. ഈ ഫോയിൽ പേപ്പർ നമ്മളിത് കഴിഞ്ഞാൽ നോക്കിയിട്ട് വേണം എടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് ഞാൻ ഈ കട്ട് ചെയ്തത് ഇത്തിരി ചെറുതായിപ്പോയി ഫോയിൽ പേപ്പർ, കുറച്ചും കൂടി വലുതായെങ്കിൽ കറക്റ്റാവും. ഇത് ഞാനത് വെക്കാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇതിങ്ങനെ, ഇതിനിപ്പോൾ കവറുണ്ട് അതുകൊണ്ട് വെള്ളം ഇറങ്ങില്ല. അപ്പം അത് നമ്മളിത് നേരെ കൊണ്ടുപോയി ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ ഇത് ആവും ആദ്യം കട്ടയാവുക. അപ്പോൾ ഇതെടുത്തൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ.
ഇന്നിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഉണ്ടെങ്കിൽ രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു കുൽഫി കഴിക്കാനുള്ള പോലെ കിട്ടും. അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കിയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇപ്പൊ ഒരു 10 മണിക്കൂറോളം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് സെറ്റായോ നോക്കാം. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഇവിടെ ഡാഡിയും മക്കളൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് മറിയാമ്മയും. അപ്പൊ നമുക്ക് എന്തായാലും അത് തുറന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ സമാധാനത്തിന് പറിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോ വെക്കണമെന്ന് അലൂമിനിയം ഈ ഫോയിൽ പേപ്പർ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വെള്ളം ഇറങ്ങാണ്ടിരിക്കാനാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഞാൻ പൈപ്പിൻ്റെ അടിയിലൊന്ന് കാണിച്ചിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഡോൺ തന്നെ ആദ്യം കൊടുക്കാം. തോമൂനെ മനസ്സിൽ തോമൂനെയും ഡിവൈനെയും മനസ്സിൽ വിചാരിച്ചിട്ട് നീ ആദ്യം കഴിക്കാം കേട്ടോ.